യിശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധപൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം, യിശുമിശിഹായോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. പൗലോസ്ലീഹ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? കാരണം പൗലോസ്ലീഹ അവൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ച് അറിഞ്ഞ കാര്യമാണ്. ഈശോയോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴെല്ലാം സഹനങ്ങളും വേദനകളും പീഡകളും ഒക്കെ ഒത്തിരിയേറെ പൗലോസ്ലീഹായ്ക്ക് ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നീ അങ്ങനെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സഹനമുണ്ടാവും. നമ്മളോടും ഈശോ പറയുന്നത് ഇത് തന്നെയാണ്. നീ വിശുദ്ധനായിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിൻ്റെ ജീവിതത്തിൽ കുരിശുകളും പീഠകളും ഉണ്ടാവും, സഹനങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും. വേദനകളില്ലാതെ ഒരിക്കലും നിനക്ക് വിശുദ്ധനായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. വേദനകളുടെ ഗാകുൽത പരാതികളും പരിഭവങ്ങളും പറയാതെ സന്തോഷത്തോടുകൂടി കയറുന്നവനാണ് ഉയർപ്പിൻ്റെ അനുഭവമുണ്ടാവുന്നത്. ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു അല്ലേ? കാൽവരിയുടെ വിരിമാറിൽ നമുക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചു, വേദനകൾ പൂർണ്ണമായിട്ട് സഹിച്ചു, അവസാന തുള്ളി രക്തം വരെ എനിക്കു വേണ്ടി അവൻ ചിന്തി. ഈ കുരിശുകളുടെയും ഈ വേദനകളുടെയും അന്ത്യത്തിൽ അതിനപ്പുറമാണ് മഹത്തീകരണം, ഉദ്ധാനം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നിനക്ക് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സഹനങ്ങളെ നീ സ്വീകരിക്കണം, ഈ പീഡകളെ നീ സന്തോഷപൂർവ്വം സ്വീകരിക്കണം. പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടല്ല നീ ഈ സഹനങ്ങളെ സ്വീകരിക്കേണ്ടത്, മറിച്ച് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് പറ്റണം. ഒരു വെല്ലുവിളി തന്നെയാണിത്. സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷം ജീവിതത്തിനുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്. അതുണ്ടാകണമെങ്കിൽ നീ എന്തു ചെയ്യണം? നീ അവൻ്റെ കുരിശ് നോക്കി യാത്ര ചെയ്യണം. അവൻ്റെ കുരിശിനെ നീ നോക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ എത്രമാത്രം നിസാരമാണ് എന്ന് നിനക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൂടെ? സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൂടെ? പീഡകളും വേദനകളും ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവോടുകൂടി വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.